ലൂക്കൈഡ സുവിശേഷം ഒൻപതാം അധ്യായം പതിനൊന്ന് മുതൽ പതിനേഴ് വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഈശോ അപ്പം വർദ്ധിപ്പിക്കുന്നതാണ് സംഭവം അതായത് തൻ്റെ അടുത്തുകൂടിയ ജനക്കൂട്ടത്തിന് വിശക്കുന്നു അവരെ പറഞ്ഞയക്കുക എന്ന് ശിഷ്യന്മാർ പറയുമ്പോൾ ഈശോ അവരോട് പ്രതികരിക്കുന്നു നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയും അപ്പോൾ ശിഷ്യന്മാർ പറയുന്ന മറുപടിയാണ് ശ്രദ്ധിക്കേണ്ടത് പതിമൂന്നാമത്തെ വചനത്തിൽ അവർ പറയുന്നു ഞങ്ങളുടെ പക്കൽ അഞ്ചപ്പവും രണ്ട് മത്സ്യവും മാത്രമേ ഉള്ളൂ അവരുടെ കയ്യിലുള്ള ഈ വിഭവത്തിൻ്റെ അപ്പത്തിൻ്റെയും മത്സ്യത്തിൻ്റെയും പരിമിതിയിലാണ് അവരുടെ ശ്രദ്ധ തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഒന്നും ആകില്ല എന്നുള്ള ഭയമാണ് അവരുടെ മനസ്സിൽ നിറഞ്ഞിരിക്കുന്നത് അതാ ഇതിൻ്റെ പരിസമാപ്തിയിൽ പതിനേഴാമത്തെ വചനം പറയുന്നത് അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി അയ്യായിരം പേര് അതായത് പരിമിതമായ ഒരു വിഭവം കൊണ്ട് അപരിമേയമായ ഒരു ഫലമാണ് ഇവിടെ ഉളവാകുന്നത് ഇത്തരം ഒരു അത്ഭുതകരമായ പരിണത ഫലം ഉളവാകാനുള്ള കാരണം ഈശോ അവർക്ക് കൊടുക്കുന്ന നിർദ്ദേശമായ എന്താ നിങ്ങൾ തന്നെ ഭക്ഷിക്കാൻ കൊടുക്കുവിൻ അതിനുശേഷം ഈശോ എന്താ ചെയ്യുന്നത് അവൻ ഈ അപ്പവും മത്സ്യവും കരങ്ങളെടുക്കുന്നു ആശീർവദിക്കുന്നു മുറിക്കുന്നു കൊടുക്കുന്നു അർത്ഥം എന്താണ് ഈ പരിമിതമായ വിഭവത്തെ കൊടുക്കാനും പങ്കുവയ്ക്കാനും ഈശോ തയ്യാറാകുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ കൊടുക്കലിൻ്റെ പിറകിൽ നിൽക്കുന്ന മനസ്സിൻ്റെ ഭാവം എന്താണ് അത് വളരെ വ്യങ്ക്യമായിട്ടാണ് ഈ സുവിശേഷകൻ സൂചിപ്പിക്കുന്നത് നമ്മൾ പതിനൊന്നാമത്തെ വചനമൊന്ന് ശ്രദ്ധിക്കണം ഇതറിഞ്ഞ് ജനങ്ങൾ അവൻ്റെ പിന്നാലെ ചെന്നു അവൻ അവരെ സ്വീകരിച്ച് ദൈവരാജ്യത്തെ പറ്റി അവരോട് പ്രസംഗിക്കുകയും രോഗശാന്തി ആവശ്യമായിരുന്നവരെ സുഖപ്പെടുത്തുകയും ചെയ്തു അതായത് തൻ്റെ കൂടെ വരുന്ന ജനക്കൂട്ടത്തെ ഈശോ സ്വീകരിക്കുന്നു അവരോട് ദൈവരാജ്യം പ്രസംഗിക്കുന്നു അവർക്കാവശ്യമുള്ളവർക്ക് രോഗശാന്തി കൊടുക്കുന്നു അതിന് ശേഷമാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുന്നതർത്ഥം അവൻ്റെ പിന്നാലെ വരുന്ന ജനക്കൂട്ടത്തെ അവൻ്റെ ചുറ്റിലുമുള്ളവരെ സ്വീകരിച്ച് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് കൊടുക്കുന്ന ഈശോ ആ കൊടുക്കുന്നതിന് കാരണമായിട്ട് നിൽക്കുന്ന ഈശോയുടെ മനസ്സിൻ്റെ ഒരു ഭാവമുണ്ട് അത് ലൂക്ക വ്യക്തമായിട്ട് പറയുന്നില്ല എന്നാൽ ഇതിന് സമാന്തരമായ മർക്കൂസിൻ്റെയും മത്തായിയുടെയും വിവരണത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് മർക്കൂസിൻ്റെ സുവിശേഷം ആറാം അധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിലാണ് പറയുന്നത് കരക്കിറങ്ങിയപ്പോൾ വലിയ ഒരു ജനക്കൂട്ടത്തെ കണ്ടു അവന് അവരോട് അനൂകമ്പ തോന്നി ഇത് തന്നെ മത്തായിയും വിവരിക്കുന്നുണ്ട് അർത്ഥം ഈ ജനക്കൂട്ടം അടുത്ത് വരുമ്പോൾ ഈശോ അവരോട് ദൈവരാജ്യം പ്രഘോഷിക്കുന്നു രോഗശാന്തി കൊടുക്കുന്നു ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുന്നു അതിൻ്റെ കാരണം അവൻ്റെ ഹൃദയത്തിൻ്റെ അനുകമ്പയാണ് അതായത് പരിമിതമായി വിഭവങ്ങൾ കൊണ്ട് അപരിമിതമായ ഫലങ്ങൾ ഉളവാകണമെങ്കിൽ എന്തു ചെയ്യണം കൊടുക്കണം കാരുണ്യത്തോടെയും സ്നേഹത്തോടെയും കൊടുക്കണം ഈ കൊടുക്കലിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ലൂക്കാസ് വിശേഷകൻ തന്നെ പറയുന്നുണ്ട് ആറാം അധ്യായം മുപ്പത്തി ആറാമത്തെ വചനം ശ്രദ്ധിക്കണം നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കൻ ഈ കാരുണ്യം ജനക്കൂട്ടത്തെ കാണുമ്പോൾ ഈശോയ്ക്ക് തോന്നുന്ന ഈ കാരുണ്യം അത് ദൈവിക സ്വഭാവമാണ് അർത്ഥം നിൻ്റെ പരിമിതമായ വിഭവങ്ങളെ കാരുണ്യത്തോടെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നീ ദൈവ സ്വഭാവത്തിലേക്ക് കുയരുകയാണ് ദൈവ സ്വഭാവം കൊണ്ടാണ് നീ കൊടുക്കുന്നത് ഒരു തരം ദൈവികമായ കൊടുക്കലാണിത് അതുകൊണ്ട് തന്നെയാണ് അപരിമിതമായ ഫലങ്ങൾ ഉളവാകുന്നത് ഇവിടെ നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ശ്രദ്ധിക്കേണ്ടത് പതിനേഴാമത്തെ വചനമാണ് അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ഇവിടെ പറയുന്ന ഈ തൃപ്തി എന്താണ് ഭക്ഷിച്ച് വയറ് നിറഞ്ഞപ്പോൾ ഉളവാകുന്നത് തൃപ്തിയാണോ രണ്ട് മൂന്ന് കോഴ്സുള്ള ഒരു ഡിന്നർ കഴിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്നത് തൃപ്തിയാണോ ആയിരിക്കില്ലല്ലോ പകരം ഒരു തരം ശ്വാസം മുട്ടലല്ലേ അപ്പോൾ ഇവിടെ അവരെല്ലാവരും തൃപ്തരായി എന്ന് പറയുന്നത് വയറ് നിറയുന്നതിൻ്റെ ഒരു അനുഭവമായിരിക്കില്ല ഉപരിയായിട്ട് മനസ്സും ഹൃദയവും നിറയുന്നതിൻ്റെ അനുഭവമാണ് സുവിശേഷകൻ പറയുന്ന അവരെല്ലാവരും ഭക്ഷിച്ച് തൃപ്തരായി ധാര്വാഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞ വർഷം പൂർത്തിയാക്കിയ ഒരു പഠനമുണ്ട് അവർ എൺപത് വർഷം എടുത്ത് പൂർത്തിയാക്കിയ ഒരു പഠനമായിരുന്നു തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ തുടങ്ങിയ പഠനമാണ് അന്നത്തെ യുവാക്കളിലും യുവതികളിൽ നിന്നും എഴുന്നൂറ്റി പേരെ തിരഞ്ഞെടുത്ത് അവരിൽ തുടർച്ചയായിട്ട് നടത്തിയ ഒരു പഠനമാണ് വിവിധ സാഹചര്യങ്ങളിൽ വിവിധ സാമ്പത്തിക തലങ്ങളിൽ ജീവിക്കുന്ന ചെറുപ്പക്കാരെ തിരഞ്ഞെടുത്ത് അവരിൽ നടത്തിയ പഠനം പഠനത്തിൻ്റെ വിഷയം ഇതായിരുന്നു എന്താണ് ജീവിതത്തിൽ സന്തോഷമുണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം മൂല കാരണം താക്കോൽ കാരണം എന്ന് പറയാവുന്നത് എന്താണ് അവർ ഈ എൺപത് വർഷത്തിലുടനീളം ഈ എഴുന്നൂറ്റി ഇരുപത്തി നാല് പേരുടെയും ബന്ധുക്കൾ ഭാര്യ മക്കള് കൊച്ചുമക്കൾ എല്ലാവരെയും അഭിമുഖം ചെയ്തും ഇവരെ തന്നെ കൃത്യമായിട്ട് അഭിമുഖത്തിലൂടെയും ഒക്കെയാണ് ഈ ഒരു പഠന റിപ്പോർട്ടിലേക്ക് വന്നത് എന്താണ് ജീവിതത്തിലെ സന്തോഷത്തിൻ്റെ പ്രധാനപ്പെട്ട കാരണം പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് പോലെ ജീവിതത്തിൽ ഉയർന്ന ഉദ്യോഗം ലഭിക്കുന്നത് ഏറ്റവും വലിയൊരു വീട് കിട്ടുന്നത് ഏറ്റവും പുതിയ മോഡൽ കാർ കാറുണ്ടാകുന്നത് സമൂഹത്തിൽ ഏറ്റവും അംഗീകരിക്കപ്പെട്ട സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് ഇതൊക്കെയാണോ അല്ല എന്നുള്ളതായിരുന്നു അവരുടെ നിഗമനം പഠനവിധേയരാക്കപ്പെട്ടവരിൽ സന്തോഷത്തിൻ്റെ മൂലകാരണമായിട്ട് വന്ന ഘടകം എന്ന് പറയാവുന്നത് അവരുടെ സ്നേഹബന്ധങ്ങളായിരുന്നു അവരെയൊക്കെ സന്തോഷവാന്മാരല്ലെങ്കിൽ അല്ലെങ്കിൽ സന്തോഷവതികളാക്കിയതിൻ്റെ പ്രധാന കാരണം അവരുടെ ഹൃദയബന്ധങ്ങളായിരുന്നു സ്നേഹബന്ധങ്ങളായിരുന്നു വ്യക്തി ബന്ധങ്ങളായിരുന്നു ഒരു കാര്യം കൂടെ ഇതിലൂടെ അവർ പുറത്തു കൊണ്ടുവരുന്നുണ്ട് ഇങ്ങനെ വ്യക്തിബന്ധങ്ങളിലൂടെ സന്തോഷത്തിൽ ജീവിച്ചവർക്ക് കൂടുതൽ വർഷം ദീർഘായുസോടെ ജീവിക്കാനും പറ്റി അതായത് സ്നേഹം ഹൃദയത്തിൻ്റെ ബന്ധം അതുണ്ടെങ്കിൽ സംഭവിക്കുന്നത് സന്തോഷം അതോടൊപ്പം തന്നെ ദീർഘമായ ജീവിതം ഇന്നത്തെ സുവിശേഷത്തിലും അവരെല്ലാവരും തൃപ്തരായി എന്ന് സുവിശേഷകൻ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇതുതന്നെയാണ് വളരെ പരിമിതമായ വിഭവങ്ങൾ സ്നേഹത്തോടെ കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് തൃപ്തി ഹൃദയത്തിൻ്റെ സന്തോഷം ഉളവാകുകയാണ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട് ലൂക്കാ സുവിശേഷകൻ ഈ അപ്പം വർദ്ധിപ്പിക്കുന്ന സംഭവം വിവരിക്കുന്നത് ഇതിൻ്റെയൊക്കെ വളർച്ചയുടെ കൊടുമുടി എന്ന് പറയാവുന്നത് അപ്പം മുറിക്കലിൻ്റെ മറ്റൊരു സന്ദർഭമാണ് ഈശോ അന്ത്യത്താഴത്തിൽ അപ്പം മുറിക്കുന്നതാണ് ആ സന്ദർഭത്തിൽ ഈശോ പറയുന്നൊരു വാചകമുണ്ട് ലൂക്ക ഇരുപത്തിരണ്ട് പതിനഞ്ചിൽ ഈ പെസഹ നിങ്ങളോടൊപ്പം ഭക്ഷിക്കുന്നതിന് ഞാൻ അത്യധികം ആഗ്രഹിച്ചു ഈ പറയുന്ന ഈശോയുടെ ഹൃദയത്തിൻ്റെ ഭാവമാണ് അത്യധികം ആഗ്രഹിക്കുക സ്നേഹത്തോടെ തീവ്രമായ ആഗ്രഹത്തോടെ ഈശോ അപ്പം മുറിക്കാനിരിക്കുകയാണ് ഈ സ്നേഹത്തിൻ്റെ തീവ്രതയിലുള്ള അപ്പം മുറിക്കലാണ് ഇതൻ്റെ ശരീരം ഇതെൻ്റെ രക്തം എന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് സ്നേഹത്തോടെയുള്ള കൊടുക്കൽ പരിമിതമായ വിഭവമെന്നാണ് നമ്മൾ പറഞ്ഞത് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ പരിമിതമായ വിഭവങ്ങളുടെ ഏറ്റവും കൂടിയ അവസ്ഥ എന്ന് പറയുന്നത് അവൻ്റെ ശരീരമാണ് അവൻ്റെ ജീവൻ തന്നെയാണ് ഈശോ ഇവിടെ കൊടുക്കുന്നത് സ്നേഹത്തിൻ്റെ തീവ്രമായ സ്നേഹത്തോടെ കൊടുക്കുന്നത് അവൻ്റെ ശരീരവും രക്തവും അവൻ്റെ ജീവൻ തന്നെയാണ് പിറ്റേ ദിവസം കുരിശിൽ മരിക്കുമ്പോൾ ഇരുപത്തി മൂന്നാമത്തെ അധ്യായം മുപ്പത്തിനാലാമത്തെ വചനത്തിൽ ഇത് യഥാർത്ഥത്തിൽ കൊടുക്കുന്ന ആ സന്ദർഭത്തിൽ ഈശോ പറയുന്നത് പിതാവെ അവർ ചെയ്യുന്നത് എന്തെന്ന് അവരറിയുന്നില്ല അവരോട് ക്ഷമിക്കണമേ സ്നേഹത്തിൻ്റെ കാരുണ്യത്തിൻ്റെ വിടുതലിൻ്റെ നിറവിൽ ഈശോ കൊടുക്കുക അങ്ങനെ കൊടുക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത് തൃപ്തി അതിൻ്റെ നിറവിൽ എന്ന് പറഞ്ഞാൽ സന്തോഷം അതിൻ്റെ നിറവിൽ ഹൃദയത്തിൻ്റെ ആനന്ദം അതിൻ്റെ നിറവിൽ ഉണ്ടാവുകയാണ് അതോടൊപ്പം തന്നെ ഉണ്ടാകേണ്ടത് എന്താണ് സന്തോഷം മാത്രമല്ല ജീവൻ്റെ ദൈർഘ്യം കൂടുതൽ ജീവൻ ജീവൻ്റെ സമൃദ്ധി അതാണ് നിത്യജീവൻ ഈശോയുടെ ഈ കുരിശ്ശയിലും അന്ത്യത്താഴത്തിലുമുള്ള കൊടുക്കലല്ലെയോ കുർബാന സ്നേഹത്തോടെയുള്ള കൊടുക്കലിൻ്റെ കൊടുമുടി സ്നേഹത്തോടെയുള്ള കൊടുക്കൽ അത് പരിമിതമായ വിഭവമായ ശരീരം ജീവൻ തന്നെ കൊടുക്കൽ കൊണ്ടുണ്ടാകുന്നത് തൃപ്തിയും അഥവാ സന്തോഷവും ജീവൻ്റെ സമൃദ്ധിയുമാണ് ഇന്ന് നമ്മൾ വിശുദ്ധ കുർബാനയുടെ ദിവ്യകാരുണ്യത്തിൻ്റെ തിരുനാളാണ് ആഘോഷിക്കുന്നത് ഈശോ പറയുന്നത് ഇതാണ് നിൻ്റെ കയ്യിൽ പരിമിതമായ വിഭവങ്ങളേ ഉള്ളൂ നിൻ്റെ ജീവിതം തന്നെ വളരെ പരിമിതമല്ലേ കുറച്ച് ഒരു കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു അതും ഭൂമിയുടെ ഒരു ചെറിയ ഭാഗത്ത് ജീവിക്കുന്നു പരിമിതമാണ് സ്പേസും ടൈമും പരിമിതമാണ് ഈ പരിമിതമായ ജീവിതം സ്നേഹത്തോൻ്റെ നിറവോടെ കൊടുക്കുന്ന ജീവിതമായാൽ എന്താ സംഭവിക്കുന്നത് തൃപ്തി ഉണ്ടാകും വലിയ തൃപ്തി ഉണ്ടാകും വലിയ സന്തോഷമുണ്ടാകും നിനക്ക് മാത്രമല്ല നിൻ്റെ ചുറ്റും നിന്നെ സ്വീകരിക്കുന്നവർക്കൊക്കെ തൃപ്തി ഉണ്ടാകും പോരാ ജീവൻ്റെ ഉണ്ടാകും അതാണ് ഈശോ തൻ്റെ ജീവിതം വഴി അപ്പം വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സംഭവത്തിലൂടെയും അതിൻ്റെയൊക്കെ കൊടുമുടിയായ തൻ്റെ ജീവിത സമർപ്പണം കുരിശിലും പെസകാ ഭക്ഷണത്തിലും അതിലൂടെയും നമ്മളോട് പറയുന്നത് ക്യാൻസറിൻ്റെ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരൻ ഡോക്ടർ പറയുന്നൊരു സംഭവമുണ്ട് ഒരിക്കൽ അദ്ദേഹത്തെ പാലക്കാട്ടുകാരനായ വിശ്വനാഥ അയ്യർ കാണാൻ പോകുന്നു അദ്ദേഹം രോഗിയാണ് ക്യാൻസർ രോഗിയാണ് റിട്ടയർ ചെയ്ത് വിശ്രമ ജീവിതം നയിക്കുക കാണുമ്പോഴെല്ലാം തുടർച്ചയായിട്ട് രാ പകൽ വ്യത്യാസമില്ലാതെ ഇയാൾ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരേ ഒരു കാര്യമാണ് എനിക്ക് ജീവിക്കേണ്ട എനിക്ക് മരിച്ചാൽ മതി എൻ്റെ ഡോക്ടറെ എന്നെ മരിക്കാൻ സഹായിക്കുക ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇത് പറയുമ്പോൾ കൂടെയുള്ള ഭാര്യ ഇദ്ദേഹത്തിൻ്റെ കയ്യെ പിടിച്ചിട്ട് പറയും അങ്ങനെ പറയാതെ അങ്ങനെ പറയാതെ മരിച്ചാൽ പിന്നെ എനിക്കാരാ ഉള്ളത് എന്നാലും കാണുമ്പോഴെല്ലാം ഇയാൾ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുറേ നാൾക്ക് ശേഷം ഒരു പ്രാവശ്യം കാണാൻ വന്നപ്പോൾ ഇയാൾക്ക് അടിമുടി മാറ്റം മുഖത്തെല്ലാം വലിയ സന്തോഷം തലമുടിയൊക്കെ വളരെ ഭംഗിയായിട്ട് സ്വീകരിക്കുന്നു പുഞ്ചിരിയോടെയാണ് നിൽക്കുന്നത് ഇത് കണ്ട് ഡോക്ടർക്ക് തന്നെ അത്ഭുതമായി അടുത്ത് ചെന്നു ചെന്നപ്പോൾ ഇയാൾ കയ്യെ പിടിച്ചിട്ട് പറയാ ഡോക്ടറെ എനിക്ക് ജീവിക്കണം എനിക്ക് കുറേ നാൾ കൂടി ജീവിക്കണം നേരെ തിരിഞ്ഞു ഇത് കേട്ട് ഡോക്ടർ ഇതിൻ്റെ കാരണം അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ അയാൾ പറയുന്നത് എൻ്റെ ഡോക്ടറെ എൻ്റെ കൊച്ചുമോള് ദുബായിൽ നിന്ന് വരുന്നു എൻ്റെ മകനും മരുമകളും ജോലി രാജിവെച്ച് കൊച്ചുമോളെയും കൂട്ടി എൻ്റെ അടുത്തേക്ക് വരിക എനിക്ക് അവളുടെ കൂടെ കുറേ കാലം കൂടി ജീവിക്കണം എന്നെ ജീവിക്കാൻ സഹായിക്കില്ലേ ഡോക്ടർ പറയുന്നത് ചികിത്സ മുന്നോട്ടു പോയി ഇയാൾ കുറേ ഏറെ നാൾ ജീവിച്ചു എന്നിട്ട് ഡോക്ടർ പറയുന്നു ഇത് മരുന്നു കൊണ്ട് മാത്രമല്ല കൊച്ചുമോളുടെ സാന്നിധ്യം കൊണ്ട് ആയിരിക്കണം അയാൾ ദീർഘനാൾ ജീവിച്ചത് ഒൻപത് പതിനേഴിലെ തിരുവചനം മറക്കണ്ട അവരെല്ലാവരും പക്ഷിച്ച് തൃപ്തരായി തൃപ്തി ഉണ്ടാകുന്നത് സന്തോഷമുണ്ടാകുന്നത് പ്രധാനമായിട്ടും സ്നേഹത്തോടെയുള്ള കൊടുക്കലാണ് ഹൃദയത്തിൻ്റെ ഭാവമായത് സ്നേഹബന്ധമുണ്ടാകുന്നിടത്താണ് തൃപ്തി ഉണ്ടാകുന്നത് സന്തോഷം ഉണ്ടാകുന്നത് പോലെ അതിൻ്റെ പരിണത ഫലമായിട്ടുളവാകുന്നതാണ് ജീവൻ്റെ വളർച്ച ജീവൻ നീണ്ടുപോകുന്നു ഒരേ മരണത്തിനപ്പുറത്തേക്ക് വരെ നീണ്ടുപോകുന്ന നിത്യജീവനായിട്ട് രൂപാന്തരപ്പെടുന്നതിൻ്റെ കാരണം ഈ ഹൃദയത്തിൻ്റെ സ്നേഹബന്ധമാണ് ഈശോ അതുകൊണ്ട് ഇന്ന് നമ്മളോട് പറയുന്നത് നമ്മുടെ സ്നേഹബന്ധങ്ങളെ ബലപ്പെടുത്താനാണ് എന്നോട് നിങ്ങളോടും പറയുന്ന അതാ നമ്മുടെ സ്നേഹബന്ധങ്ങളെ ഒന്നുകൂടെ ആഴപ്പെടുത്തുക അതോടൊപ്പം കൂടുതൽ വ്യാപ്തിയുള്ളതുമാക്കുക ആഴവും പരപ്പും നിൻ്റെ സ്നേഹത്തിൻ്റെത് കൂട്ടി കൂട്ടിക്കൊണ്ട് വരിക അങ്ങനെ വരുന്നിടത്താണ് തൃപ്തി ജീവിതത്തിൻ്റെ സന്തോഷം വളർന്ന് വളർന്ന് വരുന്നത് കാരണം എന്താ കാരണം സ്നേഹമുണ്ടെങ്കിൽ കാരുണ്യമുണ്ടെങ്കിൽ കൊടുക്കും സ്നേഹത്തോടെയും കാരുണ്യത്തോടെയുമുള്ള കൊടുക്കൽ ഉളവാക്കുന്നത് തൃപ്തിയായിരിക്കും കൊടുക്കുന്നവനിലും സ്വീകരിക്കുന്നവനും ഉണ്ടാകുന്ന തൃപ്തി ജീവിതത്തിൻ്റെ സന്തോഷം അതോടൊപ്പം അതിൻ്റെ പരിണത ഫലമായിട്ട് ജീവൻ്റെ സമൃദ്ധി ജീവൻ വളരുന്നു വർദ്ധിക്കുന്നു അത് നിത്യതയിലേക്ക് മരണത്തിനപ്പുറത്തേക്ക് നീളുന്ന ജീവൻ ആയി മാറുന്നു നമുക്ക് പ്രാർത്ഥിക്കാം നാഥ ഇന്നത്തെ സംഭവത്തിലൂടെ ഇഷയെ നീ എന്നോട് പറയുന്നത് സ്നേഹത്തോടെ കൊടുക്കുന്ന വ്യക്തിയായി വളർന്നു വളർന്നു വരാനാണ് അത് എൻ്റെ സ്നേഹബന്ധങ്ങളെ കൂടുതൽ കൂടുതൽ ആഴപ്പെടുത്തുന്നതിലൂടെയാണ് കാരുണ്യത്തോടെ കൊടുക്കാനായിട്ട് എനിക്ക് പറ്റുന്നത് ഇശോയെ നിൻ്റെ ഹൃദയത്തിൻ്റെ ഭാവമായ കാരുണ്യം അത് നീ എന്നിൽ വളർത്തിക്കൊണ്ട് വരണമേ സ്നേഹം അത് വളർത്തിയാഴപ്പെടുത്താനുള്ള പ്രത്യേക ശ്രദ്ധയും കഴിവും ഈശോയെ എനിക്ക് നീ തരയണമേ അങ്ങനെ എൻ്റെ സ്നേഹബന്ധങ്ങളെ വളർത്തി സ്നേഹത്തോടെ കൊടുക്കുന്ന വ്യക്തിയായിട്ട് എന്നെ രൂപാന്തരപ്പെടുത്തണമേ അതോടൊപ്പം സ്നേഹത്തിൻ്റെ വ്യാപ്തി വളർത്താൻ ഞാൻ ഓരോ ദിവസവും കണ്ടുമുട്ടുന്ന എല്ലാ വ്യക്തികൾക്കും സ്നേഹത്തോടെ കൊടുക്കാനുള്ള പ്രത്യേക നിൻ്റെ ദൈവികമായ കൃപാപരം നാഥ എനിക്ക് നീ തരയണമേ അങ്ങനെ എൻ്റെ ജീവിതത്തിൻ്റെ തൃപ്തി മറ്റുള്ളവരിലേക്ക് നീ പകർത്തുക ഒപ്പം എന്നിലെ ജീവനെ നീ വളർത്തുകയും നിൻ്റെ ജീവൻ പോലെ നിത്യതയിലേക്ക് അതിനെ രൂപാന്തരപ്പെടുത്തുകയും ചെയ്യണമേ ആമേൻ